ഗാഡ് ബ്ലസ് യു പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വളരെ പ്രയോജനമുള്ള വിഷയമാണ് ഈ പ്രോഗ്രാമിൽ സംസാരിക്കുന്നത്. വളരെ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഗാഡ് ബ്ലസ് യു എന്ന് പറയാൻ പോകുന്ന വിഷയം. എന്ത്, വൈ, എന്തിന്, എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൻ്റെ പ്രാധാന്യം. പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും തീരുമാനമെടുക്കുമ്പോഴും പല ചോദ്യങ്ങളും ചോദിച്ചുത്തരം കണ്ടുപിടിച്ചാണ് ചെയ്യേണ്ടത്. സാധാരണ ആളുകൾ അവഗണിക്കുന്ന ചോദ്യമാണ് വൈ. എന്തിനാണ് ഇത്രയും വലിയ വീട് പണിയുന്നത്? വൈ, വൈ ഷുഡ് ഐ, എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പണിയണം? ഈ ചോദ്യം ചോദിക്കുന്നില്ല. പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് വൈ ഷുഡ് ഐ സ്റ്റഡി, എന്തുകൊണ്ട് ഞാൻ പഠിക്കണം? എൻ്റെ ഉത്തരമാണ്, നല്ലൊരു ഭാവി എനിക്കുണ്ടാകണം, മാതാപിതാക്കളുടെ സംരക്ഷണയിൽ നിന്ന് മാറി ഞാൻ തനിയെ ജീവിക്കേണ്ട പ്രായം വരും, ആ സമയത്ത് എനിക്ക് നല്ലൊരു ജീവിതം നയിപ്പാനായിട്ട് ഇപ്പോൾ ഞാൻ പഠിക്കുന്നു. ഫ്രെഡറിക് നീഷെ എന്ന ചിന്തകൻ പറഞ്ഞു, നിങ്ങൾക്ക് വൈ എന്ന ചോദ്യമുണ്ടേ എങ്കിൽ ഹൗ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കും. വൈ എന്ന ചോദ്യമുണ്ടെങ്കിൽ എങ്ങനെ അത് സാധിക്കുമെന്ന ചോദ്യം ചോദിക്കും. ഞാൻ പഠിക്കുന്നത് എന്തുകൊണ്ട്? വൈ ഷുഡ് ഐ ലേൺ? മറുപടി, ഏറ്റവും നല്ലൊരു ഭാവി ഉണ്ടാകണം. അതാണ് ഉത്തരമെങ്കിൽ അതിനുവേണ്ടി എങ്ങനെ ഞാൻ പഠിക്കണം? ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ വൈ എന്ന ചോദ്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഹൗ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കും. വൈ എന്ന ചോദ്യത്തിനാണ് പ്രാധാന്യം. വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പത്രങ്ങളിൽ ആദ്യം കാണുന്ന വാക്ക് എവിടെ ഇത് സംഭവിച്ചു എന്നതിൻ്റെ ഉത്തരമാണ്. എവിടെ, സ്ഥലപ്പേരെഴുതിട്ട് രണ്ട് കുത്തിടും. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, തൃശ്ശൂർ, പാലക്കാട്, കൊല്ലം, ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലപ്പേരെഴുതിയിട്ട് രണ്ട് കുത്തിട്ടിട്ടാണ് വാർത്ത ആരംഭിക്കുന്നത്. എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമാണ് എവിടെയാണ് ഈ വാർത്തയ്ക്കാധാരമായ സംഭവം നടന്നത്. പിന്നെ വെൻ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതും. കഴിഞ്ഞ രാത്രിയിൽ അപകടമുണ്ടായി, സമയമാണ്, എപ്പോഴാണ് നടന്നതെന്ന്. എന്താണ് സംഭവിച്ചത്? വാട്ട്, വേർ, വെൻ, വാട്ട്, എന്ത് സംഭവിച്ചു? ആരൊക്കെയായിരുന്നു ആ വാർത്തയിലെ കഥാപാത്രങ്ങൾ? ഹു, ആക്സിഡൻറ്റിൽ പെട്ടത് ആരാണ്, മരിച്ചത് ആരാണ്, പരിക്കേറ്റത് ആരാണ്, എവിടെ സംഭവിച്ചു, എപ്പോൾ സംഭവിച്ചു, എന്ത് സംഭവിച്ചു, ആരൊക്കെ അതിലുണ്ടായിരുന്നു,
എങ്ങനെ സംഭവിച്ചു എന്നും ചില ലേഖർ വിശദീകരിക്കും. ഹൗ അപകടം എങ്ങനെയുണ്ടായി? സാധാരണ വാർത്തകളിലെ ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരമാണ് വരുന്നത്. എവിടെ, എപ്പോൾ, എന്ത്, ആരൊക്കെ, എങ്ങനെ സംഭവിച്ചു? സാധാരണ വീട്ടുകളയുന്ന ചോദ്യമാണ് വൈ. അത് പിന്നെ ചിന്തിച്ച് ഉത്തരം കണ്ടെത്തേണ്ടതാണ്. മരിച്ചതായി കാണപ്പെട്ടു, കൊല്ലപ്പെട്ടയാളുടെ കാര്യം മരിച്ചതായി കാണപ്പെട്ടു എന്ന് പത്രക്കാരെഴുത്തുള്ളൂ. കൊല്ലപ്പെട്ടെങ്കിൽ വൈ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പറയേണ്ടി വരും. എന്തുകൊണ്ട് കൊല്ലപ്പെട്ടു? വേണ്ടതിനെ പാസീവാക്കി കളയും. കൊന്നയാളുടെ ആരാണ് എന്നത് പത്രത്തിൻ്റെ ചുമതലയല്ല, അത് പോലീസാണ് പറയേണ്ടത്, അവരാണ് അന്വേഷിക്കേണ്ടത്. ജീവിതത്തിലെ ഏത് തീരുമാനം എടുക്കുമ്പോഴും ജീവിതത്തിലെ പ്രാധാന്യമുള്ള ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു വ്യക്തി ചോദിക്കേണ്ടതാണ് വൈ, എന്തുകൊണ്ട്. എന്തുകൊണ്ട് ഞാൻ അവരെ സഹായിക്കണം? എന്തുകൊണ്ട് എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കണം? എന്തുകൊണ്ട് ഞാൻ നന്നായി ജോലി ചെയ്യണം? വൈ എന്നതാണ് ജീവിതത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്ന ആളുകളും ജീവിതത്തിൽ വിജയിക്കുന്ന ആളുകളും ചോദിക്കുന്ന പ്രധാന ചോദ്യം. ഒരാൾ നമ്മളോട് വന്നൊരഭിപ്രായം പറയുമ്പോൾ ഇയാൾ എന്തിനാണ് ഈ അഭിപ്രായം പറഞ്ഞതെന്ന് ചിന്തിക്കണം. വൈ, എന്തിന് ഇയാൾ വന്ന് ഈ അഭിപ്രായം പറയുന്നു? മറ്റൊരാളെക്കുറിച്ചുള്ള കുറ്റം എന്ന് പറയുമ്പോഴും ഓർക്കുക, ഇയാൾ എന്തിന് ആളുടെ കുറ്റം എന്നോട് പറയുന്നു? ഏതെങ്കിലും പ്രതീക്ഷകൾ തരാൻ വേണ്ടി സംസാരിക്കുമ്പോഴും ആലോചിക്കണം, എന്തുകൊണ്ടാണ് ഇയാളിപ്പോൾ പ്രതീക്ഷകൾ വാഗ്ദാനം ചെയ്യുന്നത്? എന്തുകൊണ്ട് എന്ന ചോദ്യം നമ്മളോട് തന്നെ ചോദിച്ച് ചിന്തിച്ചുത്തരം കണ്ടെത്തുമ്പോൾ പലപ്പോഴും നമുക്കറിയാം വന്നയാളുടെ ഉദ്ദേശം നല്ലതല്ല, നല്ല ഉദ്ദേശത്തിലല്ല. നമ്മുടെ ഉള്ളിൽ തെറ്റിദ്ധാരണ ഉണ്ടാകാനാണ്. കുറ്റം വന്ന് പറയുമ്പോൾ ആരെക്കുറിച്ച് കുറ്റം പറയുന്നോ ആളിനോട് നമുക്ക് ഒരു മുൻവിധി നമ്മുടെ മനസ്സിലുണ്ടാക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടെന്ന ചോദ്യം ചോദിക്കുന്ന ഒരാൾക്ക് അത്തരം മുൻവിധികളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയും. ഈ രണ്ട് ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ട്, എങ്ങനെ. ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കേണ്ടത് എൻ്റെ ജീവിതത്തോടാണ്. എന്തുകൊണ്ട് ഞാൻ ജീവിക്കണം? അതിനുത്തരം കണ്ടെത്തുമ്പോഴാണ് എങ്ങനെ ജീവിക്കണം എന്ന് മനസ്സിലാകുന്നത്. മനുഷ്യൻ കോടിക്കണക്കിന് ആളുകളിൽ ഒരാളാണ് ഞാൻ എന്ന വ്യക്തി. ഈ കോടിക്കണക്കിന് ആളുകളും ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ദൈവത്തിൻ്റെ സൃഷ്ടികളാണെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിന് ദൈവികമായ ഒരു ഉദ്ദേശമുണ്ട്. വീട്ടുമുറ്റത്ത് വെച്ചിരിക്കുന്ന ചെടിച്ചട്ടിയിൽ ഞാൻ റോസാച്ചെടി നട്ടു വളർത്തുന്നുവെങ്കിൽ വൈ, എന്തിനാണ് ഞാൻ ഇത് വളർത്തുന്നത്?
എനിക്കൊരു ഉദ്ദേശമുണ്ട്. എൻ്റെ ഉദ്ദേശം റോസാപ്പൂക്കൾ ഉണ്ടാകണം. പൂക്കളുണ്ടാകാത്ത കാട്ടു റോസയാണെങ്കിൽ എന്നെ ഞാൻ വളർത്തുകയില്ല. ഏറ്റവും നല്ല ഒരു പർപ്പസ് ഉള്ളപ്പോഴാണ് ഓരോ കാര്യം നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും നല്ല പർപ്പസ്, ഏറ്റവും നല്ല ഉദ്ദേശമുള്ളപ്പോൾ ആ കാര്യം നമ്മൾ ചെയ്യുകയാണ്. ഇതുപോലെ സൃഷ്ടാവിന് നമ്മളെക്കുറിച്ച് ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം സൃഷ്ടാവിൻ്റെ പ്രസാദത്തിന് വേണ്ടി ജീവിക്കുക, സൃഷ്ടാവിന് സന്തോഷമാകുമാർ ജീവിക്കുക, സൃഷ്ടാവിന് ഇഷ്ടമാകത്തക്കവണ്ണം ജീവിക്കുക, സൃഷ്ടാവിൻ്റെ താല്പര്യത്തിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ പറഞ്ഞില്ലേ റോസാച്ചിയുടെ കാര്യം? ഞാനൊരു വീടുണ്ടാക്കുന്നു. എന്തുകൊണ്ട് വീടുണ്ടാക്കുന്നു? എനിക്ക് പാർക്കുവാൻ. ഞാൻ പാർക്കുവാനായിട്ടുണ്ടാക്കുന്ന വീട്ടിൽ ആ വീടിൻ്റെ ഉദ്ദേശം ഞാൻ പാർക്കുക എന്നതാണ്. ഇതുപോലെ ദൈവത്തിന് എന്നെക്കുറിച്ച് ഉദ്ദേശമുണ്ട്. ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഭൂമിയിൽ ജീവിക്കുക. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ് എങ്ങനെ ജീവിക്കും? എങ്ങനെ ജീവിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കാൻ കഴിയും? ഇത് ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തിൽ മാത്രമല്ല, നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും ഈ ചോദ്യം നമുക്ക് ചോദിക്കാൻ പറ്റും. എന്തുകൊണ്ട് നല്ല ഒരു ഭർത്താവായി ജീവിക്കണം? എന്തുകൊണ്ട് നല്ല ഭാര്യയായി ജീവിക്കണം? എന്തുകൊണ്ട് നല്ല കുഞ്ഞുങ്ങളായിരിക്കണം? എന്തുകൊണ്ട് നല്ല മാതാപിതാക്കളായിരിക്കണം? എന്തുകൊണ്ട് നല്ല ഭരണാധികാരിയായിരിക്കണം? എന്തുകൊണ്ട് നല്ലൊരു ജനപ്രതിനിധിയായിരിക്കണം? വൈ? അത്തരം ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാൻ വയ്യാത്ത മനുഷ്യൻ പ്രയോജനമില്ലാത്തയാളാണ്. ജനങ്ങൾക്ക് സേവനം നൽകാൻ ഞാൻ ജനപ്രതിനിധിയാകണം. ജനങ്ങൾക്ക് ഏറ്റവും പുരോഗമനമുള്ള കാര്യങ്ങളും സഹായകരമായ കാര്യങ്ങളും ചെയ്യുവാൻ ഞാൻ നേതൃത്വം നൽകണം. ആ ഉത്തരം കിട്ടുമ്പോഴാണ് എങ്ങനെയത് സാധിക്കും എന്ന അടുത്ത ചോദ്യം ചോദിക്കാൻ പറ്റുന്നത്. എങ്ങനെയത് സാധിക്കുന്നത്? എങ്ങനെ ഞാൻ പ്രവർത്തിച്ചാൽ അത് സാധിക്കും? ഏത് ജോലി ചെയ്യുന്ന ആളുകൾക്കും ഈ ചോദ്യം തന്നെ ചോദിക്കാം. എന്തുകൊണ്ട് ഈ ജോലി ഞാൻ ചെയ്യുന്നു? എനിക്ക് ജീവിക്കണം, എനിക്ക് വരുമാനം കിട്ടണം. എന്നാൽ എന്തുകൊണ്ട് എനിക്ക് ആ ജോലി തന്നു? അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. തന്ന ആളുകൾക്ക് എന്നിൽ കൂടെ ഞാൻ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോഴാണ് എങ്ങനെ അത് ചെയ്യണം എന്ന ചോദ്യം ഞാൻ ചോദിക്കുന്നു. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഒരു പ്രവർത്തന മേഖലയാണ് KSRTC. ധാരാളം ആളുകൾക്ക് തൊഴിൽ നൽകിയിരിക്കുന്ന ഒരു കോർപ്പറേഷനാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന യാത്രാ സൗകര്യം KSRTCയുടെ ബസ്സുകളാണ്. വലിയ ഒരു കോർപ്പറേഷനാണ്. വളരെ അധികം ആയിരക്കണക്കിന് ആളുകൾ തൊഴിൽ ചെയ്യുന്ന, ആയിരക്കണക്കിന് ബസ്സുകളുള്ള, 10,000 കിലോമീറ്റർ ഓരോ ദിവസവും സഞ്ചാരമുള്ള വലിയ പ്രവർത്തന മേഖലയാണ്. എന്തുകൊണ്ട് കടമുണ്ടാകുന്നു? എന്തുകൊണ്ട് ശമ്പളം കൊടുക്കാൻ കഴിയാതെ വരുന്നു? എന്തുകൊണ്ട് പെൻഷൻ കൊടുക്കാൻ ഒക്കുന്നില്ല? എന്തുകൊണ്ട് ലാഭകരമാകുന്നില്ല? ആ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ നടത്തിപ്പുകാരെ, ഭരണാധികാരികൾ മാത്രമല്ല, തൊഴിലാളികൾ, അതിൽ സഞ്ചരിക്കുന്ന യാത്രക്കാർ, ഈ സംസ്ഥാനം. തൊഴിലാളികൾ ഓർക്കണം,
ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് യാത്രാ സഹായിയായിത്തീരുകയാണ് എൻ്റെ കർത്തവ്യം. സമയത്ത് പുറപ്പെടുന്ന, വഴിയിൽ കേടുപിടിച്ച് കിടക്കാത്ത, വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന, സൂക്ഷ്മതയോടെ വാഹനം ഓടിക്കുന്ന, ഒരു സഞ്ചാര സൗകര്യം ഇവിടുത്തെ ജനങ്ങൾക്ക് നൽകുകയാണ് എൻ്റെ ജോലി, എൻ്റെ കർത്തവ്യം. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം വാങ്ങും. ഇപ്പോൾ ചോദിക്കേണ്ടത് എങ്ങനെയത് സാധിക്കും, എങ്ങനെയത് സാധിക്കും. ഓരോ തൊഴിലാളിക്കും അതിനൊരു സമർപ്പണം ഉണ്ടാകണം, ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകണം. ഞാനൊരു വലിയ കമ്പനി ജോലിക്കാരനാണ്, ഒരു വലിയ കമ്പനിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഞാൻ എൻ്റെ രീതി അനുസരിച്ച് പ്രവർത്തിക്കും എന്ന നിലപാടെടുക്കാൻ പാടില്ല. ഒരു പ്രൈവറ്റ് വിമാന കമ്പനി നടത്തുന്ന ഒരു സ്ഥാപനം എനിക്കറിയാം. ഞാൻ അതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. കടം കയറിപ്പോയി, വലിയ കടബാധ്യതയായിപ്പോയപ്പോൾ അതിൻ്റെ MD ആയിരിക്കുന്നയാൾ റിസൈൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. ഇതെങ്ങനെ കൊണ്ടുപോകുമെന്നറിയത്തില്ല. അതിനകത്ത് ജോലി തരുന്ന സകല തൊഴിലാളികളും കൂടെ ഒന്നിച്ചുകൂടി, എല്ലാ ട്രേഡുള്ള തൊഴിലാളികളും കൂടെ ഒന്നിച്ച്, അവരുടെ ലീഡേഴ്സ് ഒന്നിച്ചുകൂടി അവർ തീരുമാനിച്ചു വളരെ ക്രൂഷ്യലായ ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് നടക്കാൻ പോവുകയാണ്. ആ ബോർഡ് മീറ്റിങ്ങിൻ്റെ ദിവസമാണ് ഇത് തുറന്ന് പോകുമോ, ഇത് അടച്ചിടുമോ, ഇനി ഇത് വളരുമോ, ഇങ്ങനെയുള്ള ഒരുപാട് കാതലായ ചോദ്യങ്ങളുടെ മറുപടി ഉണ്ടാകുന്നത്. അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നിന്നു പോകാൻ സാധ്യതയാണ്. പാശ്ചാത്യ രാജ്യമാണ്, അമേരിക്കയിലാണ്. ആ കമ്പനിയിലെ തൊഴിലാളികൾ ഒന്നിച്ചു കൂടിയിട്ട് അവർ എല്ലാവരും, ഉയർന്ന ജോലിക്കാരും വരെ, താണ ജോലിക്കാരും വരെ, എല്ലാവരും ഒരു മാസത്തെ ശമ്പളം ഒന്നിച്ച് പൂള് ചെയ്തു, ഒന്നിച്ച് കൂട്ടിവെച്ചിട്ട്. അതുകൊണ്ട് ഒരു പ്രൈവറ്റ് വിമാനം, പ്രൈവറ്റ് ജെറ്റ് വിമാനം വിലയ്ക്ക് വാങ്ങി. അതിൽ അലങ്കാരങ്ങളൊക്കെ ചെയ്ത് ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് നടക്കുന്ന രാവിലെ 9 മണിയായപ്പോൾ MD അവർ സമ്മാനമായി നൽകി. അദ്ദേഹത്തിന് മനസ്സിലായി ഇത്രയും തൊഴിലാളികൾ ഇത്രയും ആത്മാർത്ഥതയോടെ ഈ കമ്പനിക്ക് വേണ്ടി നിൽക്കുമെങ്കിൽ, എത്ര കോടി ഡോളർ കടം വാങ്ങിച്ചാണെങ്കിലും ഈ കമ്പനി മുമ്പോട്ട് കൊണ്ടുപോകും. ഒരു വലിയ ആക്ഷനായിരുന്നത് അവരുടെ. അദ്ദേഹത്തിൻ്റെ വിമാനം കിട്ടിയെന്നതിലല്ല, അതിനുവേണ്ടി ഈ തൊഴിലാളികൾ ത്യാഗം സഹിക്കാൻ തയ്യാറായി. അവർക്ക് അവരുടെ കമ്പനി വലുതായിരുന്നു. ആ കമ്പനി അവസാനിക്കാൻ പാടില്ല, അത് കടം കയറി മുങ്ങിപ്പോകാൻ പാടില്ല, അത് നിന്നു പോകാൻ പാടില്ല. ഞങ്ങളുടെ വക ആയിരക്കണക്കിന് തൊഴിലാളികൾ അവരുടെ ആ മാസത്തെ ശമ്പളം വാങ്ങാതെ അതൊരു സമ്മാനമാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ കമ്പനിയിൽ പുതിയൊരു ആവേശമുണ്ടായി, പുതിയൊരു ഐക്യതയുണ്ടായി.
കമ്പനി അവർ ഉയർത്തിക്കൊണ്ടു വന്നു. ഏത് സ്ഥാപനവും മനുഷ്യർ, അതിൽപ്പെടുന്ന മനുഷ്യർ ഹൃദയം തുറന്നുള്ള സമീപനത്തിലേക്ക് നീങ്ങിയാൽ അതിനെ വിജയിപ്പിക്കാൻ കഴിയും. എനിക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ വാദിക്കും. ഞാൻ അങ്ങോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെ കിട്ടുന്നോ അതുപോലെ സ്വീകരിച്ചോണം. ജോലി ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ സൗകര്യം അനുസരിച്ച് വരും. ജോലി ചെയ്യുമ്പോൾ അലസമായി ചെയ്യും. പല ഓഫീസുകളിൽ നടക്കുന്ന സംഭവമാണ്, സമയത്ത് ഹാജരാകാത്ത ജോലിക്കാർ ഏതെങ്കിലും സമയത്ത് വന്നാൽ തന്നെ ഫയലുകൾ നീങ്ങത്തില്ല, ഫയലുകൾ വെച്ച് ഒരു കാര്യവുമില്ലാതെ താമസിപ്പിക്കുക. വൈ ഐ ഡൂ മൈ ജോബ്, എന്തുകൊണ്ട് എൻ്റെ ജോലി ഞാൻ ചെയ്യണം എന്ന ചോദ്യത്തിന് അർത്ഥപൂർണമായ മറുപടി മനസ്സിലില്ലാത്തതുകൊണ്ട് അവർ ചോദിച്ചിട്ട് പോലുമില്ല. നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ രാജ്യത്ത് തന്നെ വലിയ കമ്പനികൾ, റിലയൻസ് ഇൻഡസ്ട്രീസ് ഷെയർ മാർക്കറ്റിൽ ഷെയറിൻ്റെ വില വളരെ പെട്ടെന്ന് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഒരാൾ, അയാൾ പണ്ട് വാങ്ങിച്ചിരുന്ന ഒരു ഷെയറെ സംബന്ധിച്ചുള്ള സംശയം, എന്നതിൻ്റെ പേര് റിലയൻസ് പെട്രോളിയം എന്നായിരുന്നു. റിലയൻസ് പെട്രോളിയം ആൻഡ് കെമിക്കൽസ് അത് മാറ്റി റിലയൻസ് ഇൻഡസ്ട്രീസ് ആക്കിയപ്പോഴാണ് ആ ഷെയറുകൾക്ക്, പഴയ കമ്പനി ഷെയറുകൾ പുതിയ കമ്പനിയിലേക്ക് ലയിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ ഇയാളുടെ, ഇയാൾക്കത് അറിയത്തില്ലായിരുന്നത് കൊണ്ട് ഇയാളുടെ ഷെയർ ലയിപ്പിച്ചിട്ടില്ല. റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയുടെ ഷെയർ കാര്യങ്ങൾ നോക്കുന്ന ആ സ്ഥാപനത്തിലേക്ക് ഇയാളൊരു ഇമെയിൽ അയച്ചു. കോടിക്കണക്കിന് ഷെയർ ഹോൾഡേഴ്സുള്ള, കോടിക്കണക്കിന് അസറ്റുള്ള ആ കമ്പനിയിൽ 10-50 ഷെയർ മാത്രം മേടിച്ചിട്ടുള്ള, പണ്ട് മേടിച്ചിട്ടുള്ള ഒരുത്തൻ ഒരു ഇമെയിൽ അയച്ചാൽ മറുപടി വരും. ചില ദിവസങ്ങൾ കഴിഞ്ഞ് വരാം, അല്ലെങ്കിൽ വീണ്ടും റിമൈൻഡർ അയക്കണം. അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിലെ കാര്യം. എന്നാൽ അയാൾ രാവിലെ 9 മണിക്ക് അയാളുടെ പരാതി അയച്ചു. 11 മണിയായപ്പോൾ മറുപടി വന്നു. അയാളുടെ ഷെയറിൻ്റെ വിവരങ്ങൾ അവരുടെ കോർപ്പറേറ്റ് കമ്പ്യൂട്ടറിലുണ്ട്. അവിടുന്ന് എടുത്തു, അതിന് മറുപടി നൽകി. അതിൻ്റെ പേരാണ് പ്രോംപ്റ്റ് സർവീസ്. പ്രോംപ്റ്റാണ്. സർക്കാർ ഓഫീസിലിരിക്കുന്ന ജോലിക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ ഒരു പേപ്പറിന്, ഒരു ഡോക്യുമെൻറ്റിന് അപേക്ഷയുമായിട്ട് വന്നു നിൽക്കുന്ന ആൾ കൂടെ പരോക്ഷമായോ പ്രത്യക്ഷമായോ നൽകുന്ന നികുതി, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നത്. ജനങ്ങൾ നൽകുന്ന നികുതിയിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ആളുകൾക്ക്, ശമ്പളം തരുന്ന ആ ജനങ്ങൾ വരുമ്പോൾ അവർക്ക് സേവനം ചെയ്തു കൊടുക്കേണ്ടത് ഏറ്റവും ഉചിതമായ കാര്യമാണ്. ചോദ്യങ്ങൾ ചോദിക്കൂ. വൈ, എന്തുകൊണ്ട്, എന്തുകൊണ്ട് ഞാൻ അത് ചെയ്യണം? ഉത്തരം കിട്ടിയാൽ വീണ്ടും ചോദിക്കൂ, എങ്ങനെ അത് ചെയ്യണം? പ്രായോഗികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ
ഉന്നതമായ ഔന്നത്യമുള്ളൊരു സമൂഹമായിട്ട് നമുക്ക് നിലനിൽക്കാൻ കഴിയും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.